നമസ്കാരം വേൾഡ് ഹിസ്റ്ററി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആഫ്രിക്കൻ രാജ്യമായ മെസാംബിക്കിനെ കുറിച്ചാണ് മൊസാംബിക്കിൽ ഇപ്പോൾ ശാന്തിയുടെ യുഗമാണ് ഈ സ്ഥിതി തുടരണമെന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രമേയുള്ളൂ ഇവിടുത്തെ നാട്ടുകാർക്ക് സമാധാനം പുലർന്നപ്പോഴൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധിയുണ്ടായ മെസാബിക് ഇപ്പോൾ മാതൃകാപരമായ വളർച്ച കൈവരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പോർച്ചുഗീസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം പതിനേഴ് വർഷം ഫ്രെലിമോ റെനാമോ എന്ന രാഷ്ട്രീയ കക്ഷികളുടെ പൊരിഞ്ഞ യുദ്ധത്തിന് വേദിയായിരുന്നു മൊസാമ്പിക് ഏകദേശം പത്തു ലക്ഷത്തോളം പേർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹത്തിന് ഈ മേഖല വേദിയായി എന്നാൽ ഇന്ന് ഇരുവരും താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ രാജ്യം ശ്രദ്ധേയമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചു വരികയാണ് പതിനഞ്ചു വർഷം സ്വേച്ഛപ്രകാരം ഭരിച്ച ഫ്രെലിമോ പാർട്ടി ഇപ്പോൾ സാമ്പത്തിക അച്ചടക്കത്തോടെ വ്യക്തമായ വികസന അജണ്ടകളുമായി രാജ്യത്തെ നയിക്കുകയാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുന്നുവെങ്കിലും റെനോമോയ്ക്ക് ഇതുവരെ അധികാരമേറാൻ കഴിഞ്ഞിട്ടില്ല തെക്കു കിഴക്കൻ ആഫ്രിക്കയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് കിടക്കുന്ന രാജ്യമാണ് മൊസാംബിക് തെക്കു മുതൽ വടക്കു വരെ ദക്ഷിണാഫ്രിക്ക സ്വാസിലാൻഡ് മൊസാംബിക് സാംബിയ മലാവി ടാൻസാനിയ എന്നീ രാജ്യങ്ങൾ അതിരിടുന്നു കിഴക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൊസാംബിക് ചാനൽ കടന്നാൽ മഡഗാസ്കർ ദ്വീപാണ് കൽക്കരി പ്രകൃതിവാതക നിക്ഷേപം എന്നിവ ഇവിടെ ധാരാളമുണ്ട് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ എച്ച് ഐ വി ബാധിത നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് മൊസാംബിക് ഇന്ത്യയിലേക്ക് വൻതോതിൽ കശുവണ്ടി കയറ്റി അയക്കുന്നുണ്ട് മൊസാംബിക് ഫ്രെലിമോ സ്വേച്ഛഭരണകാലത്ത് സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള ഏകകക്ഷി ഭരണസമ്പ്രദായത്തിൽ നിന്ന് മോചനം നേടിയതു മുതൽ മറ്റു രാഷ്ട്രീയ കക്ഷികളുമായി നല്ല ബന്ധം ഇവർ പുലർത്തുന്നുണ്ട് ബ്രിട്ടീഷ് കോളനിയായിരുന്നുവെങ്കിലും അയൽ രാജ്യങ്ങൾക്കൊപ്പം കോമൺവെൽത്തിൽ ഇവർ അംഗത്വമെടുത്തു ഇങ്ങനെ ചെയ്തിട്ടുള്ള ഏകരാജ്യവും ആണ് ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ സാൻ എന്ന ജനത ഇവിടെ തമ്പടിച്ചിരുന്നു ഒന്ന് നാല് നൂറ്റാണ്ടുകളിൽ ബാണ്ടു ജനത പടിഞ്ഞാറ് നിന്നും നിന്നും സാംബസി നദി കടന്നു ഇങ്ങോട്ടെത്തി സാൻ ജനത നായാട്ടുകാരായിരുന്നു ബാണ്ടുകൾ കർഷകരും ബാണ്ഡുക്കൾ ക്രമേണ കിഴക്ക് കടൽത്തീരം ലക്ഷ്യമാക്കി നീങ്ങി ജീവിതം കരക്കടിപ്പിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയിലേക്കുള്ള മാർഗം പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമയാണ് ഇവിടെ എത്തിയ ആദ്യ യൂറോപ്യൻ ഗാമം മൊസാമ്പിക്കിലെത്തുമ്പോൾ അറബികൾ ഈ നാട്ടിലെ കച്ചവടം കൈയടക്കിയിരുന്നു ഇവിടുത്തെ അടിമ വ്യാപാരത്തിന്റെ കുത്തകയും അറബികൾക്ക് തന്നെയായിരുന്നു ക്രമേണ ഏഷ്യയിലേക്ക് പോകുന്ന പോർച്ചുഗീസ് കച്ചവട സംഘങ്ങളുടെ ഇടത്തവളമായി മൊസാംബിക് മാറി പോർച്ചുഗീസുകാരും ഇവിടെ കച്ചവടം തുടങ്ങി സാമ്രാജ്യത്തിനാവശ്യമായ അടിമകളെ തേടി പോർച്ചുഗീസ് ഭടന്മാർ മൊസാംബിക്കിന്റെ ഉൾനാടുകളിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ആയിരക്കണക്കിന് കറുത്തവരെ വേട്ടയാടി പിടിച്ച് ബ്രസീലിലേക്കും മറ്റും കയറ്റുമതിയും ചെയ്തു ധാരാളം സ്വർണവും പോർച്ചുഗീസ് കമ്പനികൾ ഇവിടെ നിന്നും ഖനനം ചെയ്തെടുത്തു പത്തൊൻപതാം നൂറ്റാണ്ടോടെ പോർച്ചുഗലിന് മൊസാംബിക്കിലെ താല്പര്യം നഷ്ടപ്പെട്ടു ബ്രസീലായിരുന്നു ഇവരുടെ പ്രധാന കോളനി അങ്ങനെ ബ്രിട്ടീഷ് മേധാവിത്വത്തിൽ നടത്തുന്ന വിവിധ കമ്പനികൾക്ക് മൊസാമ്പിക്കിനെ പതിച്ചു നൽകി ചുറ്റിലും വ്യാപിച്ചു കിടക്കുന്ന ബ്രിട്ടീഷ് കേപ്പ് കോളനിക്കാവശ്യമായ സാധന സാമഗ്രികളെയും തൊഴിലാളികളെയും ഈ കമ്പനികൾ എത്തിച്ചുകൊടുത്തു അങ്ങനെ തദ്ദേശഭരണം കമ്പനികളെ ഏൽപ്പിച്ചെങ്കിലും പോർച്ചുഗീസിന്റെ ഓവർസീസ് ടെറിട്ടറിയായി മൊസാംബിക് തുടരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സ്വതന്ത്രമായ മൊസാംബിക്കിൽ ഒന്നര ദശാംദത്തോളം ഏകകക്ഷി ഭരണമായിരുന്നു സോവിയറ്റ് മാതൃകയിൽ ഉരുക്കുമൊഷ്ടികളോടെ രാജ്യം ഭരിച്ച ഫ്രെലിമോ കക്ഷി നേതാവ് സൊമോറും മാച്ചലിന്റെ മരണശേഷം രാജ്യം ബഹുകക്ഷി തിരഞ്ഞെടുപ്പിന് വേദിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പുതിയ ഭരണഘടന നിലവിൽ വന്നത് പാർലമെന്റിന് ഇവിടെ ഒരു സഭയേയുള്ളൂ ഇരുന്നൂറ്റി അൻപത് സീറ്റുകളിലേക്കും നേരിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സഭാ നേതാവിനെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നു ഇദ്ദേഹമാണ് ഭരണതലവൻ പ്രസിഡന്റിനെ ജനം നേരിട്ട് തിരഞ്ഞെടുക്കുന്നു ഇദ്ദേഹമാണ് ഇവിടുത്തെ രാഷ്ട്ര തലവൻ ഇരുവരുടെയും കാലാവധി അഞ്ച് വർഷമാണ് പത്ത് പ്രവിശ്യകളും ഒരു നഗരവുമാണ് ഇവിടുത്തെ തദ്ദേശഭരണം നിർവഹിക്കുന്നത് മാപ്പോട്ടയാണ് ഇവിടുത്തെ ഏക നഗരം പോർച്ചുഗീസ് സിവിൽ നിയമം അനുസരിച്ചുള്ള നീതി വ്യവസ്ഥയാണിവിടെ ഇന്ത്യൻ മഹാസമുദ്ര തീരത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരത്തിൽ നീണ്ടു കിടക്കുന്ന മെസാമ്പിക് ആഫ്രിക്കയിൽ ഇടത്തരം വലിപ്പമുള്ള ഒരു രാജ്യമാണ് തെക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രണ്ടു നദികൾ സാംബസിയും ലിംബോപോയും മൊസാമ്പിക്കിൽ വെച്ചാണ് സമുദ്രത്തിൽ ചേരുന്നത് ഇവ രണ്ടും മധ്യ വടക്കൻ മേഖലയിൽ ഒഴുകുന്നു വടക്കേ അതിർത്തിയിൽ ഒഴുകുന്ന റുവൂമ നദിയുടെ അപ്പുറത്തെ കര ടാൻസാനിയയാണ് മധ്യഭാഗത്തൊഴുകുന്ന സാവേ നദിയാണ് മറ്റൊരു പ്രധാന ജലസ്രോതസ് ഇവിടുത്തെ ചിമാനിമനി മലനിരകളിലും മാപ്പൂട്ടോ മേഖലയിലും ഏറെ സസ്യജന്തു വൈവിധ്യം കാണപ്പെടുന്നുണ്ട് ഏകദേശം ആറ് നാഷണൽ പാർക്കുകളും ഇവിടെയുണ്ട് കാട്ടുപോത്ത് വരയൻ കുതിര ആന എന്നിവയാണ് ഇവിടുത്തെ പ്രധാന അന്തേവാസികൾ ഏകദേശം അറുന്നൂറ് തരം പക്ഷികളും ഇവിടെ പാർക്കുന്നുണ്ട് ഏപ്രിൽ നവംബർ കാലമാണ് ഇവിടെ വേനൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാറുണ്ട് നവംബർ മാർച്ച് മഴക്കാലമാണ് ഈ സമയം ചൂട് കുറയാറില്ല കൂടാതെ ആർദ്രത വളരെ കൂടുതലായി അനുഭവപ്പെടുകയും ചെയ്യുന്നു മൊസാമ്പിക്കിനും മഡഗാസ്കറിനും ഇടയ്ക്കുള്ള കടൽ മേഖല ഡോൾഫിനുകൾക്കും തിമിങ്കലങ്ങൾക്കും കടലാമകൾക്കും പ്രസിദ്ധമാണ് മൊസാംബിക്കുകാർ ആമമുട്ട കഴിക്കുന്ന ശീലമുള്ളതിനാൽ കടലാമകൾ ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇവിടം സ്വതന്ത്രമായപ്പോൾ ലോകത്തിലെ ഏറ്റവും ദരിദ്ര ഒന്നായിരുന്നു മൊസാംബിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് തൊണ്ണൂറ്റി കാലത്തെ ആഭ്യന്തര യുദ്ധം പിന്നെയും സ്ഥിതി വഷളമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ താൽക്കാലിക സമാധാന ചർച്ചകൾ നടന്നപ്പോൾ മുതൽ നടപ്പിലാക്കി വന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ തൊണ്ണൂറ്റി രണ്ടിനു ശേഷം തീവ്രമായി അങ്ങനെ രാജ്യത്ത് സമാധാനം നിലവിൽ വന്നതോടെ സാമ്പത്തിക മേഖല പച്ചപിടിച്ചു സർക്കാർ സാമ്പത്തിക അച്ചടക്കം കർശനമാക്കി വൻതോതിൽ വിദേശ നിക്ഷേപം ആകർഷിച്ചു അലൂമിനിയം വ്യവസായ മേഖലയിൽ വിദേശ സഹായത്തോടെ മൊസാൽ അലൂമിനിയം ഫാക്ടറി സ്ഥാപിച്ചതോടെ കയറ്റുമതി വരുമാനം കുത്തനെ ഉയർന്നു രണ്ടായിരത്തി വരെ പോർച്ചുഗീസ് ഉടമസ്ഥതയിലായിരുന്ന കഹോറ ബസ ജലവൈദ്യുത പദ്ധതി തിരികെ വാങ്ങുവാനും ഗവൺമെൻറ്റിന് സാധിച്ചു ഈ പദ്ധതിയിലൂടെ വൈദ്യുതി അയൽ രാജ്യങ്ങൾക്ക് നൽകി കാശു നേടുവാനും മെസാമ്പിക്കിന് കഴിയുന്നുണ്ട് കടം തിരിച്ചടവ് തുടങ്ങിയതോടെ ഐ എം എഫ് പോലുള്ള ഏജൻസികൾ കൂടുതൽ സാമ്പത്തിക സഹായം നൽകി തുടങ്ങിയിട്ടുമുണ്ട് മാക്രോ എക്കണോമിക് രംഗത്ത് വൻ പുരോഗതി നേടാൻ ഇവർക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിയാറ് കാലത്ത് ആറ് ദശാംശം ഏഴ് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിച്ചിരുന്നു അടുത്ത അഞ്ചുവർഷം പത്ത് ശതമാനം വളർച്ചയെങ്കിലും സ്ഥിരമായി നേടിയാൽ മൊസാംബിക്കിന്റെ ഭാവി തന്നെ മാറും ഇവിടുത്തെ ജനസംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനം ചെറുകിട കാർഷിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെയാകട്ടെ അടിസ്ഥാന സൗകര്യങ്ങൾ തുലം കുറവാണുതാനും മൊത്തം ഭൂവിസ്തൃതിയുടെ എൺപത്തിയെട്ട് ശതമാനം കൃഷിഭൂമിയും കൃഷി ചെയ്യാതെ കിടക്കുകയാണിവിടെ ഈ മേഖല കൂടി രക്ഷപ്പെട്ടാൽ മൊസാമ്പിക്കിലെ ജീവിത സാഹചര്യങ്ങൾ ഗണ്യമായി ഉയരും ആഫ്രിക്കൻ പോർച്ചുഗീസ് സ്വാധീനങ്ങളുണ്ട് മൊസാമ്പിക് ഭക്ഷണ രീതിയിലും കടൽ വിഭവങ്ങൾക്കാണ് ഇവിടെ പ്രാമുഖ്യം കാമറൂസ് എന്ന് വിളിക്കുന്ന ചെമ്മീൻ വിഭവങ്ങൾ ഇവിടെ ഏറെ ജനപ്രിയമാണ് ചോളം മരച്ചീനി എന്നിവയിലധിഷ്ഠിതമാണ് ഇവിടുത്തെ ഉച്ച വിഭവം മരച്ചീനിയില കപ്പലണ്ടി സോസ് ചെമ്മീൻ എന്നിവ ചേർത്തുണ്ടാക്കുന്ന മദാപ്പ മൊസാമ്പിക്കിൻ്റെ തനത് ഭക്ഷണമാണ് ആകെ രണ്ട് കോടിയോളം വരുന്ന ജനങ്ങളിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇവിടെ പോർച്ചുഗീസുകാരുള്ളത് ബാക്കിയെല്ലാം ആഫ്രിക്കൻ വംശജരാണ് പതിനാറ് പ്രമുഖ ഗോത്രങ്ങളും ഇവിടെയുണ്ട് മാക്കുവ മക്കോണ്ടെ എന്നിവയാണിവയിൽ പ്രധാനം വംശീയ സംഘർഷങ്ങൾ പൊതുവെ ഇവിടെ കുറവാണ് മൊസാമ്പിക്കുകൾ ഒരു സംഗീതപ്രിയരാണ് മാക്കോണ്ടെ ജനങ്ങൾ ഉപയോഗിക്കുന്ന സുഷിരവാദ്യ ഉപകരണങ്ങൾ ആഫ്രിക്കയുടെ സംസ്കൃതിയുടെ തന്നെ പ്രതീകമാണ് മൃഗങ്ങളുടെ കൊമ്പുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കുന്ന ഈ ഉപകരണങ്ങളെ ലൂപേമ്പ എന്നാണ് വിളിക്കുന്നത് ബാണ്ഡു ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന നിരവധി നാട്ടുഭാഷകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എമഗുവ സിജാൻഗന എന്നിവയാണ് പ്രമുഖം വെറും എട്ട് ദശാംശം എട്ട് ശതമാനം പേർക്ക് മാത്രമേ മാതൃഭാഷയായുള്ളവെങ്കിലും പോർച്ചുഗീസ് ഭാഷയാണ് ഇവിടെ ഔദ്യോഗിക പദവിയിലുള്ളത് രാജ്യവ്യാപകമായി പോർച്ചുഗീസ് സംസാരിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് ശതമാനം പേർക്ക് ഇത് രണ്ടാം ഭാഷയാണ് കൊളോണിയൽ കാലത്തിനു മുൻപ് തന്നെ ഇവിടെ കച്ചവടം നടത്താനെത്തിയ അറബികൾ അവരുടെ മതവും സംസ്കാരവും മൊസാമ്പിയിൽ പ്രചരിപ്പിച്ചിരുന്നു പോർച്ചുഗീസ് പൂർവ്വകാലത്ത് തന്നെ ഏറെ പേർ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു ഇന്ന് പതിനേഴ് ദശാംശം എട്ട് ശതമാനം പേർ ഇസ്ലാം വിശ്വാസികളാണ് ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം പേർ കത്തോലിക്കുകളും പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേർ സയനിസ്റ്റുകളുമാണ് എന്നാൽ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഇരുപത്തിമൂന്ന് ശതമാനം പേർ ഇവിടെയുണ്ട് ഈ രാജ്യത്തിന്റെ ഏറ്റവും വടക്കേറ്റത്ത് ടാൻസാനിയയോട് ചേർന്ന മലമ്പ്രദേശങ്ങളിൽ പാർക്കുന്ന മക്കോണ്ട എന്ന ജനം ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും അടിസ്ഥാന വർഗങ്ങളിലൊന്നാണ് ഭൂമിശാസ്ത്രപരമായി ഏറെ ഒറ്റപ്പെട്ട മേഖലയിലാണ് തലമുറകളായി ഇവർ കഴിയുന്നത് അതുകൊണ്ടുതന്നെ കോളനിവൽക്കരണവും സ്വാതന്ത്ര്യവും ഒന്നും ഇവരെ ബാധിച്ചിട്ടില്ല മൊസാമ്പിക്കിൽ ഏതാണ്ട് ആറു ലക്ഷം മക്കോണ്ടകളുണ്ട് ദേവപ്രീതിക്കായി ശരീരത്തിൽ മുറിവുണ്ടാക്കുക ഇവരുടെ ഒരു രീതിയാണ് വിവാഹം കഴിഞ്ഞാൽ പുരുഷൻ സ്ത്രീയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നു മൊസാമ്പിക്കൻ മെറ്റിക്കൽ ആണ് ഇവിടുത്തെ നാണയം ഒരു മൊസാമ്പിക്കൻ മെറ്റിക്കൽ എന്നാൽ ഏകദേശം ഒന്നേ ദശാംശം ഒന്നേ ആറ് ഇന്ത്യൻ റുപ്പീസാണ് മൊസാമ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ